നമസ്കാരം. പി ജെ ജോസഫിൻ്റെ തിരക്കഥയിൽ മാണിയുടെ മനം മാറ്റ നാടകം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഒടുവിൽ സസ്പെൻസ് നീങ്ങി കെ എം മാണിയും കേരള കോൺഗ്രസും ആരെ പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ. മനസാക്ഷി വോട്ടും രഹസ്യ ഏർപ്പാടും വേണ്ടെന്ന് വച്ച് ചെങ്ങന്നൂരിൽ പരസ്യ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചു യു ഡി എഫിന്. എൽ ഡി എഫ് പ്രേമം കൊണ്ട് മാണിയും മകനും പൊറുതിമുട്ടിയിരുന്നുവെങ്കിലും പി ജെ ജോസഫും കൂട്ടരും തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമാണ് ഒടുവിലത്തെ തീരുമാനം. ഇടതുമുന്നണി പ്രവേശനം അത്ര എളുപ്പമല്ലാത്തതിനാലും വോട്ട് അഭ്യർത്ഥിച്ചുവെങ്കിലും സി പി എം വേണ്ട രീതിയിൽ ഗൗനിക്കാത്തതിലും ഖിന്നനായിരുന്നു കെ എം മാണി. നിലപാട് പ്രഖ്യാപിക്കുന്നതിന് രൂപീകരിച്ച ഉപസമിതിയുടെ യോഗത്തിന് തലേന്നാൾ ജോസഫിൻ്റെ തിരക്കഥയനുസരിച്ച് യു ഡി എഫ് നേതാക്കൾ പാലായിൽ വസതിയിലെത്തി മാണിയെ സന്ദർശിച്ച് പിന്തുണ തേടി. മാണി എന്ന മാരണം എന്ന് കോൺഗ്രസ് പത്രത്തിൽ മുഖപ്രസംഗം എഴുതിയവർ കാലു പിടിച്ചത് കൊണ്ടാണ് മനസ്സലിഞ്ഞത് എന്ന് വരുത്തി കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊണ്ട പ്രാദേശിക പാർട്ടികളുടെ സഖ്യം എന്ന ദേശീയ രാഷ്ട്രീയ ലൈൻ വിശദീകരിക്കുകയും ചെയ്യാം. എന്നുവച്ച് മുന്നണി പ്രവേശനം തീരുമാനിച്ചിട്ടില്ല. മാണി ഇല്ലെങ്കിലും ചെങ്ങന്നൂരിൽ പ്രശ്നമല്ല എന്ന എൽ ഡി എഫ് പ്രതികരണം വന്ന സ്ഥിതിക്ക് ഇറങ്ങിപ്പോന്ന മുന്നണിയിലേക്ക് തന്നെ കേരള കോൺഗ്രസിൻ്റെ വൈകാതെയുള്ള മടക്കം എന്നും പ്രതീക്ഷിക്കാം. ഒരിക്കലും ഈ മുറ്റത്ത് വന്നതാവൻ എന്റെ ദേഹിരക്കാൻ ഇനിയും വരും ചാത്തന്മാരവനെ കൊണ്ടുവരും. വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിന് തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. കേരള കോൺഗ്രസിന്റെ പിന്തുണ ചെങ്ങന്നൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീ അഡ്വക്കേറ്റ് ഡി വിജയകുമാറിന് ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ മാണി സാറിനോട് നടത്തിയത്. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്, അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം, അതാ കണക്ക്. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. നിനക്കറിയാൻ നടക്കില്ലെന്ന്. അപ്പ നീ അടവ് മാറ്റി, അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. യു ഡി എഫിൽ തന്നെ കേരള കോൺഗ്രസ് ഉണ്ടാകണമെന്ന് അന്നും ഇന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം പാർട്ടി ഞങ്ങളോടൊപ്പം വേണം എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെ വീണ്ടും അത് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യു ഡി എഫ് ഒന്നടങ്കം എടുത്ത ഒരു തീരുമാനമാണ് സി കെ എം മാണിയും കേരള കോൺഗ്രസും തിരിച്ച് യു ഡി എഫിലേക്ക് വരണം. കല്യാണം കഴിയുന്നവരെയുള്ള എല്ലാ ചെലവും സർദാർ കൃഷ്ണക്കുറുപ്പ് വഹിക്കും. എന്നെ നീ പിച്ചക്കാരുടെ അകാടെ. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും. ഇവിടെ അല്ലാതെ വേറെ അവിടെ താമസിക്കും. എനിക്ക് വളരെ സന്തോഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ അന്നും ഇന്നും നാളെയും അവരോടെല്ലാം അഭ്യർത്ഥിക്കുന്നത്. പിന്നെ യു ഡി എഫുകാർ കണ്ടു, യു ഡി എഫുകാർ പോയി വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റം, മാനസികമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഇതൊന്നും ഈ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉപകരിക്കില്ല. ഇത് പറയുന്ന കേൾക്കുമ്പോ മാണി നമ്മളെ കൂടിയുള്ള ആളാന്ന് നിങ്ങൾ ധരിക്കുമല്ലോ. അത് യു ഡി എഫിലെ കൂടി ഉണ്ടായിരുന്ന ആളാ. അവരെ അടുക്കളക്കാരി അവരെ തീരുമാനിച്ചോട്ടെ, അതിൽ നമുക്ക് വലിയ കാര്യമില്ല. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും യു ഡി എഫിനോടൊപ്പം നീക്കണമെന്ന് അവർ എന്നോട് അഭ്യർത്ഥിക്കുന്നു. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു സക്കം പറ്റിയ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്.
ആ സബ് കമ്മിറ്റി ഇന്ന് കൂടുന്നുണ്ട്. ആ സബ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അവരോട് മറുപടി കൊടുത്തിരുന്നു. ഇന്ന് ആ സബ് കമ്മിറ്റിയുടെ യോഗമാണ് ഇവിടെ നടന്നത്. ആ സബ് കമ്മിറ്റി എടുത്ത തീരുമാനം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ വോട്ടും വർദ്ധിപ്പിക്കും. അങ്ങനെ വോട്ടും വർദ്ധിപ്പിക്കുന്ന, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഒരു ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇങ്ങനെ വരുന്ന ഒരു തീരുമാനവും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നേ ഇല്ല എന്നുള്ളതാണ് വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിക്കുക. ഏ, ഒന്നും ബാധിക്കൂല, ഞങ്ങളിതെല്ലാം ഉള്ളപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൻഭൂരിപക്ഷത്തോട് ജയിച്ചത്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ശക്തമായി മുന്നോട്ട് പോയിട്ടുണ്ട്, നമ്മൾ വൻ വിജയം നേടും. ദേശീയ തലത്തിൽ രൂപപ്പെട്ടു വരുന്ന മതനിരപേക്ഷ ശക്തികളെ കൂടുതൽ അവരെ ശക്തീകരിക്കുന്നതിനും കേരള കോൺഗ്രസ് നിശ്ചയിക്കുകയാണ്. അവർ ശക്തീകരിക്കുന്നതിന് കേരള കോൺഗ്രസും ആ ചേരിയിൽ നിൽക്കുന്നതിന് ആണ് ഉത്തമം എന്ന് കേരള കോൺഗ്രസ് കരുതുന്നു. ചെങ്ങന്നൂർ 24-ാം തീയതി വൈകിട്ട് ചെങ്ങന്നൂർ കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പൊതുസമ്മേളനം ഉണ്ടായിരിക്കും. അവിടെ ബാക്കി പാർട്ടിയുടെ നിലപാടുകൾ വിശദമായി അവിടെ വെളിപ്പെടുത്തുന്നു. മുന്നണി പ്രവേശന അത് ഇപ്പോഴത്തെ അജണ്ടയാണല്ലോ. മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് പാർട്ടി തലത്തിൽ ഞങ്ങള് പിന്നീട് വിശദമായി ചർച്ചകൾ ചെയ്യുന്നതാണ്. ഉപാധികൾ അങ്ങനെ എഴുതി വെച്ചതോ ഓരോ കണ്ടീഷൻസ് ഒന്നുമില്ല. പക്ഷേ കേരള കോൺഗ്രസ് തീർച്ചയായിട്ടും ഞങ്ങളുടെ കേരള കോൺഗ്രസിൻ്റെ ഡിമാൻഡുകളുമായിട്ട് യു ഡി എഫ് തീർച്ചയായിട്ടും യോജിക്കും മാനിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഒരുമിച്ച് മത്സരിച്ച് പ്രതിപക്ഷത്തായ ശേഷമാണല്ലോ ചരൽക്കുന്നിൽ കേരള കോൺഗ്രസിന് ബോധോദയമുണ്ടായത്. ബാർക്കോഴ കേസിൽ കോൺഗ്രസിലെ ചിലർ നടത്തിയ വഞ്ചന തികട്ടി വന്നതോടെയാണ് യു ഡി എഫിനെ മൊഴിചൊല്ലിയത്. മലപ്പുറത്തും വേങ്ങരയിലും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ചെങ്ങന്നൂരിൽ അതല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയും മാണിക്ക് ശിക്ഷപ്പെടേണ്ടി വരും എന്നാണ് വീക്ഷണം അന്ന് പറഞ്ഞത്. കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്നാണല്ലോ. മുറിവ് ഉണങ്ങിയോ? നമ്മൾ ഈ പോരാട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ ആ സമയത്താണ് നമുക്ക് കുത്തേറ്റത്. എവിടെ നിന്നാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ആ കുത്തേറ്റത് ശത്രുക്കളിൽ നിന്നായിരുന്നില്ല, ആ കുത്തേറ്റത് മുന്നിൽ നിന്നായിരുന്നില്ല, ആ കുത്തേറ്റത് പിന്നിൽ നിന്നായിരുന്നു. പക്ഷേ നമുക്ക് സ്വാഭാവികമായും ഒരു കുത്തേക്കുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കും, അത് ആരാണ് എന്നുള്ളത്. പുറകോട്ട് നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുക്കളല്ലായിരുന്നു, നമ്മളോട് ഒപ്പം നിന്നവരായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ എപ്പോഴും ശത്രുക്കളോട് ക്ഷമിക്കുക എന്നുള്ളതാണ് എൻ്റെ നയം. അതാണ് എപ്പോഴും ഞാൻ സ്നേഹിതരെക്കാളും സ്നേഹിക്കുന്നത് എന്നെ ഉപദ്രവിക്കുന്ന ആളുകൾ. ശത്രുക്കളോട് ക്ഷമിക്കുന്നവനാണ് ഞാൻ, അതായത് കോൺഗ്രസ്സുകാർ മുഴുവൻ ശത്രുവാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് എന്നെ ഉപദ്രവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. കോൺഗ്രസ്സുകാർ ശത്രുവാണെന്ന് പറയുന്ന കെ എം മാണി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് എന്ത് നേട്ടമുണ്ടാവാന്? അവിടെ ആ പ്രശ്നം. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ
ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. കെ എം മാണി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ പി സി ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തുണയ്ക്കാൻ തീരുമാനിച്ചു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ചെങ്ങന്നൂരിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന തിയറി അനുസരിച്ചാണ് സജി ചെറിയാന് പി സി ജോർജിൻ്റെ പിന്തുണ. പൂഞ്ഞാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലെ ജനങ്ങളുടെ വികാരം, അത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ്. പക്ഷേ വോട്ട് ചെയ്യാൻ ഇടമില്ലാത്തതുകൊണ്ട് ചെയ്യും. ഇപ്പോൾ ചെങ്ങന്നൂർ വോട്ട് ചെയ്യാൻ ഇടമില്ല. അപ്പോൾ ഉള്ളതിൽ ഭേദം തമ്മിൽ ഭേദം തൊമ്മൻ ഇരുന്നോട്ടെ. മാണി അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണോ പി സിയുടെ ഈ തീരുമാനം? മാണി എന്ത് തീരുമാനിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല. മാണി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മാണിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ് ഇടതുപക്ഷത്തിന് ഒരു ശക്തിയോട് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ മാണി കാലുവാരി, എനിക്ക് കാലു വരാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് ചെയ്യുന്നത്ര ഉള്ളൂ. മാണി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെ ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറിപ്പോയി എന്നാണ് പി സിയുടെ കണ്ടെത്തൽ. രണ്ടാം സ്ഥാനം നോക്കിയാൽ നമ്മുടെ ശ്രീധരൻപിള്ള, മൂന്നാം സ്ഥാനമേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വരുന്നു. അവിടാണ് പ്രശ്നം. കാരണം എൽ ഡി എഫും യു ഡി എഫും എന്ന നില വിട്ടിരിക്കുന്നു അവിടെ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വ്യത്യാസം എന്താ? ഇപ്പോൾ തന്നെ യു ഡി എഫിന് ഒരു മാറ്റവും ഇല്ലാതെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വെച്ചിരിക്കുക ഇപ്പോൾ. അപ്പോൾ പിന്നെ ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ മുമ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തർക്കമില്ല, സജി ചെറിയാൻ തന്നെയുള്ളൂ. അതാണ് പ്രശ്നം. ചെങ്ങന്നൂരിൽ അരുവിക്കര മോഡലിൽ മത്സരിച്ച് ഒരിക്കൽ കൂടി നോട്ടയ്ക്കും പിന്നിൽ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് സത്യത്തിൽ ആലോചിച്ചതാണ്. അതിന് പാകമായില്ല. അതിന് പാകമാകണമെങ്കിൽ ഒരു ആറേഴ് മാസം കൂടെ പിടിക്കും. അത് കഴിയും പാകമാകും. നിങ്ങളും അന്നേരം സമ്മതിക്കും. ഇപ്പോൾ അവിടെ ചെന്നാൽ പാകമായില്ല. അതുകൊണ്ടാണ്. പാകമാവട്ടെ, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്തുണയ്ക്ക് പിന്നാലെ മുന്നണി പ്രവേശന ചിന്തയുണ്ടോ? മുന്നണി പ്രവേശനത്തെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. പോരെ, നിങ്ങൾക്ക് അവർ അടിവരെ ഇട്ട് പറഞ്ഞെങ്കിൽ അർത്ഥശങ്കയില്ലാതെ ഏതെങ്കിലും മുന്നണിയിൽ ഈ മൂന്ന് മുന്നണിയിലും പ്രവേശിക്കുന്നതിനെ പറ്റി കേരള ജനപക്ഷം ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല, ചിന്തിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെയാണ് കാണുന്നതെന്നുള്ള പിന്നീട് പറയും, അത് നിങ്ങളെ അറിയിക്കും. ആ യാത്രയ്ക്ക് ശേഷം മാത്രമേ മുന്നണിയെപ്പറ്റി ചർച്ച ചെയ്യുന്നുള്ളൂ. കെ എം മാണി യു ഡി എഫിലേക്ക് ചേരേണ്ടത് ചേർന്നു എന്നല്ലേ പറയേണ്ടത്? എന്ന് തന്നെ ഞാൻ പറയും. കന്നി എല്ലെന്താണ് കന്നുംകൂട്ടെന്നാണ് പറയുന്നത്. ആകട്ടെ, പി സി ജോർജിൻ്റെ ജനപക്ഷത്തിന് ചെങ്ങന്നൂരിൽ എത്ര വോട്ടുണ്ട്? എത്രയെങ്കിലും ഉണ്ട്, മതിയോ? മാണിയെക്കാളും വോട്ടുണ്ടോ? ഏതായാലും അതിനേക്കാൾ കൂടുതൽ കാണും ധൈര്യമായിട്ട്. ഇനി പിന്തുണ തേടി തമിഴ്നാട്ടിൽ നിന്ന് നടൻ കമലഹാസൻ്റെ മക്കൾ നീതിമയ്യം പാർട്ടിയുടെ രൂപീകരണ യോഗത്തിൽ കേരള തലൈവരെ ക്ഷണിച്ച് കമലഹാസൻ എത്തി. കമലഹാസൻ്റെ പാർട്ടി കേരളത്തിലില്ലാത്തതിനാൽ ഇവിടെ ഇടതുമുന്നണിയിലെടുക്കാൻ നിവൃത്തിയില്ല. എന്നാൽ തമിഴ്നാട്ടിൽ സി പി എമ്മിന് ഈ ദ്രാവിഡ പാർട്ടികളുടെ പിന്നാലെ നടക്കാതെ കമലഹാസൻ രജനി പാർട്ടികളുമായി ഒരു സഖ്യം ആകരുതോ? അതിനവനീത അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണയ്യനെയാക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാകള വാടിയ സിന്ത തുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ உன்னை காணாது நான் இன்று நான் இல்லையே விதையில்லாமல் வேறில்லையே நின்ன கண்டிட்டு குறைய நாள் ஆயல்லோடே ஒன்னு கறங்கி மத்ராஸ் பெங்களூர் போம்பே கல்பாத்தி ஆலப்புழ சாகரம் திருச்சூர் கொயிலாண்டி சுல்தான் பத்தேரி അങ്ങനെ തിരക്കിട്ട് ഒരു ടൂർ പരിപാടി. ഞാൻ ക്ഷണിക്കാൻ വന്നതാണ്, വിളിക്കാൻ വന്നതാണ്. ഒരു ഫംഗ്ഷൻ ഉണ്ട് കോയമ്പത്തൂർ, അതിന് ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. മക്കൾ നീതി മയത്തിന്റെ ഒരു ഓണേർഡ് ഗസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി സമ്മതിച്ചോണ്ടല്ല. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു കടുത്ത ഫാനാണ് കമലഹാസൻ. തമിഴ്നാട്ടിൽ ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞ ഭരണമായതിനാൽ അയൽ സംസ്ഥാനങ്ങളിലെ എത്ര മോശം ഭരണവും അവർക്ക് സൽഭരണമായി തോന്നും. കാരണം അത്ര കഷ്ടമാണ് അവിടുത്തെ കാര്യങ്ങൾ.
പിണറായി സർക്കാരിനെ കുറിച്ചുള്ള കമലഹാസന്റെ വിലയിരുത്തൽ. അവിടെ നിന്ന് കാണുമ്പോ വി സീ എ ഗുഡ് കേരള. ഉന്നെ കാണാമൽ, ഉന്നെ കാണാമൽ. We respect him for what he has done. കേരളയിൽ ചെയ്തിട്ടുള്ളത് ആൻഡ് നാണമില്ലാതെ വിൽ ഇമിറ്റേറ്റ്, നല്ലതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഐഡിയോളജിക്കൽ യോജന അല്ല. നന്ദി മാത്രമല്ലേ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് സർക്കാരിന്റെ സർവമത യോഗങ്ങൾ. കേരളത്തിലെ ജനങ്ങളെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന നിലയിൽ വേർതിരിച്ച് കേരളത്തിലെ എല്ലാ മതസമുദായ വിഭാഗങ്ങളുടെ നേതാക്കന്മാരുമായും മുഖ്യമന്ത്രി. ജാതി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു സാത്താനെ. ചെങ്ങന്നൂരിൽ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് വാദപ്രതിവാദം മൂക്കുന്നു. പൊതുയോഗങ്ങളിലും ക്യാമ്പയിനിലും എൽ ഡി എഫും വാർത്താ സമ്മേളനങ്ങളിൽ യു ഡി എഫ് നേതാക്കളും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. മുഖ്യമന്ത്രി വിളിച്ച മതസംഘടനാ യോഗങ്ങളെയാണ് യു ഡി എഫ് ചോദ്യം ചെയ്യുന്നത്. വ്യക്തമായ അജണ്ടയോ കാര്യപരിപാടിയോ ഇല്ലാതെ സാമുദായിക സംഘടനകളെ കേരളത്തിലെ ജനങ്ങളെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന നിലയിൽ വേർതിരിച്ച് പ്രത്യേക സാമുദായിക സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ ഇടയായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം എന്ത് എന്ന് സംസ്ഥാന ഗവൺമെന്റ് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ സംഘടനാ നേതാക്കളുമായി, യുവജന സംഘടനാ നേതാക്കൾ, വനിതാ സംഘടനാ നേതാക്കൾ, തൊഴിലാളി സംഘടനകൾ, കേരളത്തിലെ എല്ലാ മതസമുദായ വിഭാഗങ്ങളുടെ നേതാക്കന്മാരുമായും മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളിലെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത്. ക്രൈസ്തവ സമുദായത്തിലെ നേതാക്കന്മാരുടെ യോഗം കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. ജാതി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുള്ള സാത്താനെ. യോഗം വിളിച്ചു ചേർത്ത പ്രദേശത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴാണ് ഗൗരവം വർദ്ധിക്കുന്നത്. കോഴിക്കോട്ട് മുസ്ലിം സംഘടനകളുടെ യോഗം, തിരുവനന്തപുരത്ത് ഹിന്ദു സംഘടനകളുടെ യോഗം, കൊച്ചിയിൽ ക്രൈസ്തവ സംഘടനകളുടെ യോഗം. അപ്പോൾ പ്രാദേശിക തലത്തിൽ പോലും മതപരമായ വിഭാഗീയത സൃഷ്ടിക്കുന്ന തലത്തിൽ കേരളത്തിൽ മതപരമായ വിഭജനത്തിനും വേർതിരിവിനും വഴിതെളിക്കാൻ ഭരണകൂടം നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ മതേതര കേരളത്തിന് അപമാനമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപമാനമാണ്. നമ്മളുടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെ തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ മതസമുദായങ്ങൾക്കിടയിൽ ഊഷ്മളമായിട്ടുള്ള ബന്ധം നിലനിൽക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷന് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തയ്യാറായി മുന്നോട്ട് വന്നത്. സത്യത്തിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്താൻ, ഞാൻ ഹിന്ദു, നീ മുസ്ലിം, നീ ക്രൈസ്തവൻ, ക്രിസ്ത്യാനിക്ക് പ്രത്യേകമായ പ്രശ്നവും മുസ്ലിമിന് പ്രത്യേകമായ പ്രശ്നവും ഹിന്ദുവിന് പ്രത്യേകമായ പ്രശ്നവും എന്ന നിലയിൽ എങ്ങനെയാണ് അറതിരിച്ച് വേർതിരിച്ച് ഒരു ഗവൺമെന്റ് കാണാൻ കഴിയുന്ന ഒരു സെക്യുലർ ഗവൺമെന്റ്? അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഉള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി ഓരോ കാര്യത്തിനും മറുപടിയും പറഞ്ഞു. ചെങ്ങന്നൂരിന് പുറത്ത് വിളിച്ചു ചേർക്കുന്ന ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ട ചെങ്ങന്നൂരാണ് എന്ന സംശയം ആണ് യു ഡി എഫിന്. അല്ലെങ്കിൽ ഈ സമയത്ത് മതസംഘടനകളോട് ഒരു സ്നേഹം തോന്നേണ്ട കാര്യം എന്ത്? ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ, ഇത്തരത്തിൽ മതപരമായ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തത് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും ഭരണഘടനാ വ്യവസ്ഥകളുടെയും വ്യക്തമായ നഗ്നമായ ലംഘനം കൂടിയാണ്. അല്ല, ഇപ്പോൾ നമ്മളുടെ ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയതുകൊണ്ട് അത്തരം ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. വീണ്ടും ഇടവേള. ചെങ്ങന്നൂരിൽ വീരേന്ദ്രകുമാറും. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ പ്രതിപക്ഷം വേണ്ട, അവർ തമ്മിൽ തമ്മിൽ തന്നെ തോൽപ്പിച്ചോളൂ. നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കില്ല. ബാക്കിയെല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് വന്നിട്ട് നോക്കുക. ഇത് അവർ തന്നെ ആദ്യം തീരുമാനം. ഗ്രൂപ്പ് എ കൊടുക്കണ്ട. ചെങ്ങന്നൂരിൽ കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്ന
JDU പുതിയ പാർട്ടിയായി ഇത്തവണ LDFനെ പിന്തുണയ്ക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ MP വീരേന്ദ്രകുമാർ എത്തി. കർണാടക ഇലക്ഷനിൽ ഞാനൊന്നും കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നതല്ല ഞങ്ങൾ, പക്ഷെ കോൺഗ്രസിന് കൂടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായിട്ട് കോൺഗ്രസ് എനിക്ക് അറിയാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ പ്രതിപക്ഷം വേണ്ട, അവർ തമ്മിൽ തന്നെ തോൽപ്പിച്ചോളൂ. നമുക്കതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാൻ സാധിക്കില്ല. ബാക്കിയെല്ലാ സ്ഥലത്തും തിരഞ്ഞെടുപ്പ് വന്നിട്ടാ തോക്കുക. ഇത് അവർ തന്നെ ആദ്യം തീരുമാനം. ഇതാ ഗ്രൂപ്പ് എ കൊടുക്കണ്ട, ഇതേത് ഐ അവനെ കൊടുക്കണ്ട, AUI ആണെങ്കിൽ രണ്ടാൾക്ക് കൊടുക്കണ്ട, ഇങ്ങനെയൊക്കെയാണ്. അവസാനം BJP കൊടുക്കാൻ തീരുമാനിക്കുമോ? മോദി ഭരണത്തിലെ ബാങ്കുകളുടെ സ്ഥിതി, പണ്ടൊക്കെ 10 രൂപയോ 100 രൂപയോ ബാങ്കിൽ കൊണ്ടിട്ടാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ 103 രൂപ ഇട്ടു. ആ 3 രൂപയ്ക്ക് പലിശയാണ്. ഇപ്പം 100 രൂപയ്ക്ക് ഇട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് പോയാൽ 110 രൂപയ ബാങ്കിന് കൊടുക്കണം. അങ്ങനെ ലോകത്ത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പണം ഇട്ടതിൻ്റെ പിഴ നമ്മൾ കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. പൗരന്റെ സ്വകാര്യത എന്ന സങ്കല്പം തന്നെ ഇല്ലാതായെന്ന് വീരേന്ദ്രകുമാർ. നിങ്ങളും ഞാനിവിടെ സംസാരിക്കുന്നത് അമേരിക്കയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്വകാര്യ ജീവിതമില്ല പോയി, അത് അമേരിക്കയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് സാറ്റലൈറ്റ് മുഖാന്തര പോവുക. ഇത് അമേരിക്കയിലേക്ക് കൊടുക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താ അറിയോ? നമ്മളുടെ ഫോൺ. അത് സംസാരിച്ചാൽ അത് മുഴുവൻ അമേരിക്കയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വകാര്യ ജീവിതം പോയി. ആധാർ കാർഡ് വന്നു, എവിടെയാണ് ജീവിതം ഉള്ളത്? വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.